ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. എൻ്റെ കഴിഞ്ഞ പ്രീവിയസ് വീഡിയോകൾ കാണുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, നമ്മൾ സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങാൻ വേണ്ടി ഒരു പുതിയ ഫിഷ് ടാങ്ക് കെട്ടുകയാണ്. അപ്പം ആ ഒരു ഫിഷ് ടാങ്കിനെ പറ്റി സെക്കൻഡ് പാർട്ട് വേണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റുകൾ വന്നു. പിന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഒന്ന് രണ്ട് പേര് ചോദിച്ചു, ചേട്ടാ അതിൻ്റെ ബാക്കി വീഡിയോ ഒന്ന് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറയാം, ഈ ആ ഒരു പരിപാടി ക്യാൻസലായിരിക്കുന്നു. കാര്യം എന്ന് വെച്ചാൽ ഞാനും എൻ്റെ അനിയനും കൂടി ഏകദേശം ഒരാഴ്ചയോളം കഷ്ടപ്പെട്ട് കുഴിയെടുത്ത് അത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തത് നിങ്ങളെല്ലാവരും ആ മറ്റേ വീഡിയോയിലൂടെ കുറച്ചുവെങ്കിലും കണ്ടു കാണും. അതിനെക്കാട്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ആ ഒരു ഏകദേശം ആ കുളം തയ്യാറാക്കിയത്. പക്ഷേ അതിൻ്റെ ഏകദേശം അതിൻ്റെ ഒരു പകുതിയുടെ പൂർത്തീകരണത്തിലേക്ക് എത്തിയപ്പോഴത്തേക്കും കുറച്ച് ഫാമിലി പ്രോബ്ലംസും വന്നു. എന്നിട്ട് എന്തിനാണ് ഇങ്ങനെ ഇവിടെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യരുത്, നമ്മൾ അനുവാദം ചോദിച്ചിട്ടൊക്കെ തന്നെയാണ് ചെയ്തത്, ചെയ്തോളാം പറഞ്ഞിട്ടും കൂടി ചെയ്യാണ് ചെയ്തത്. എന്നിട്ട് ഫാമിലിയിൽ നിന്ന് അധികമായിട്ടുള്ള പ്രഷർ വന്നിട്ട് ഇവിടെ ചെയ്യരുത്, ഞങ്ങളുടെ അനുവാദമില്ലാതെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തിവെക്കാൻ പറഞ്ഞു. അങ്ങനെ നിർത്തിവെച്ചിരിക്കുകയാണ്. നിർത്തിവെച്ചെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് അത് നിർത്തി, ബാക്കി അത് ഞങ്ങൾ മൂടിക്കഴിഞ്ഞു. നമ്മൾ അതിൻ്റെ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളമാണ്ട് ഇവിടെ മൂടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ കാണുന്ന കുറച്ച് ഭാഗം കൂടിയേ ബാക്കിയുള്ളൂ. ഈ ഇവിടെ നിന്നാണ് ഈ കാണുന്ന കുറച്ച് മണ്ണ് കൂടി എടുത്തിട്ട് അവിടേക്ക് ഇടുമ്പോഴത്തേക്ക് ഏകദേശം ഫുള്ളായിത്തീരും. എന്നു വെച്ചാൽ ഒരുപാട് ആഗ്രഹങ്ങളോട് കൂടിയാണ് ഞങ്ങളിത് തുടങ്ങിയത്. ഏകദേശം മീൻ കുഞ്ഞുങ്ങൾക്ക് ഓർഡർ വരെ കൊടുക്കാറായിരുന്നു. എന്ന് വെച്ചാൽ പകുതിയെങ്കിലും നമുക്ക് മുഴുവനായിട്ട് ചെയ്യാം, നമ്മൾ രണ്ട് കൊച്ചു പയ്യന്മാരായിട്ട് മുഴുവനായിട്ട് ചെയ്യാൻ പറ്റില്ല എന്നറിയാം. എന്നാലും നമ്മൾ പറ്റുന്നത് രീതിയിൽ ചെയ്യാമെന്ന് കരുതിയിട്ട് നമ്മൾ ആ അത്രയും ഭാഗത്ത് വേണ്ടി മീൻ കുഞ്ഞുങ്ങളെയൊക്കെ പറയാൻ വേണ്ടി ഇരുന്നേനെ. എന്തായാലും ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ കെട്ടി കഴിഞ്ഞിട്ടാണ് ഇവർ വന്നിങ്ങനെ പൊളിക്കാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായനായിരുന്നു. ഇപ്പോൾ പറഞ്ഞതിന് തന്നെ വളരെ നന്ദി. എന്തോ ഭയങ്കരമായിട്ട് വിഷമമായിപ്പോയി. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയാണ് നമ്മളിത് തുടങ്ങിയത്. എന്തോ ചെയ്യുന്ന ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് അവസാനിക്കുക. ഇനിയുള്ള കാര്യങ്ങളെല്ലാം വളരെ ബെറ്ററായിട്ട്. പിന്നെ ഒരു സന്തോഷം, അത് നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ 3 ഷോർട്ട് വീഡിയോയ്ക്ക് 1K മുകളിലേക്ക് വ്യൂസ് പോയിട്ടുണ്ട്. 3 വീഡിയോയ്ക്ക് 1K മുകളിൽ വ്യൂസ് പോയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കാരണം നിങ്ങൾ തന്നെയാണ്, നിങ്ങൾ തരുന്ന ഈ സപ്പോർട്ട് തന്നെയാണ്. അപ്പം ഇനിയും ഇതുപോലുള്ള സപ്പോർട്ട് തരണം. അപ്പോൾ നമ്മൾ നിങ്ങളുടെ സപ്പോർട്ടിലാണ് മുമ്പോട്ട് പോകുന്നത്. ഗൈസ്, ഇതാണ് നമ്മൾ ഏകദേശം മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും മണ്ണ് കൂടി ഈ മൺവെട്ടി ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ലെവലാക്കി കഴിഞ്ഞാൽ നമ്മുടെ പ്രോജക്റ്റ് ഇവിടെ വെച്ച് തീരും. എന്തൊക്കെ ആഗ്രഹങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നടക്കുന്നതെല്ലാം ജീവിതത്തിൽ സംഭവിച്ചാൽ പിന്നെ ജീവിതം എന്ന് പറഞ്ഞത് കൊണ്ട് എന്തർത്ഥമാണുള്ളത് അല്ലേ? അപ്പം വിഷം കൊണ്ട് കുഴപ്പമില്ല, നമുക്കത് വേറെ എന്തെങ്കിലും കൂടി തന്നെ ദൈവം നമുക്കത് കറക്റ്റാക്കി തരുമെന്ന് വിശ്വസിക്കുന്നു. വിഷമമുണ്ട് എങ്കിലും അതൊക്കെ ഉള്ളിലിങ്ങനെ കടിച്ച് പിടിച്ച് വെച്ചേക്കെയാണ്. ചിരിക്കുക, പറ്റുന്നതുപോലെ ചിരിക്കുക. സന്തോഷിക്കുക, പറ്റുന്നതുപോലെ സന്തോഷിക്കുക. അപ്പോൾ നിങ്ങൾ തരുന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി. അപ്പോൾ ഇനിയും ഇതുപോലുള്ള സപ്പോർട്ടുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയി കാണുന്നവരേക്കും ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രണാമം.